ഇന്നി ഞാൻ ഗോവൻ ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് സ്ലൈസ് ചെയ്ത 6 പീസ് നെയ്മീൻ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ അരപ്പിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പകുതി, 1 ടേബിൾസ്പൂൺ മുഴുവനെയുള്ള കുരുമുളക്, 1 ടേബിൾസ്പൂൺ മുഴുവനെയുള്ള മല്ലി, 6 വറ്റൽ മുളക്, 1/2 ടേബിൾസ്പൂൺ ചെറിയ ജീരകം, 1 നെല്ലിക്ക വലിപ്പത്തിൽ വാളൻ പുളി എടുത്തത്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും കൂട്ടിയിട്ട് അരച്ചെടുക്കും. ഇതിവിടെ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത അരപ്പാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് എരിവില്ലാത്ത 3 പച്ചമുളക്, 1 ചെറിയ ടൊമാറ്റോ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 6 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, 3 പീസ് കുടംപുളി, ഇതുപോലെ 2 ടേബിൾസ്പൂൺ വെള്ളത്തിലിട്ട് വെച്ചത്. മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഏകദേശം 1-2 ടേബിൾസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി തുടങ്ങുമ്പോഴേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ചേർത്ത് വഴറ്റി കൊടുക്കാം. ഉള്ളി ചുവന്ന് വരുമ്പോൾ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുടംപുളിയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയ ശേഷം ഇതിലേക്ക് നല്ല തിളച്ച 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് ഇളക്കി കൊടുക്കാം. തിളച്ചു വരുമ്പോഴേക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീന് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് സ്പൂൺ കൊണ്ട് ഇളക്കാതെ ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുക്കേ ആകാവൂ. ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഗോവൻ ഫിഷ് കറി ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.